ഈ കിടക്കുന്നത് കല്യാണ ബിരിയാണിക്കുള്ള മസാലയാണ്. തൊട്ടപ്പുറത്ത് ചോറ് റെഡിയായി, ഇനി ദമ്മിടുന്ന ചടങ്ങാണ്. മുക്കാൽ ഭാഗം വെന്ത റൈസ് മസാലയിലേക്ക് ഇങ്ങനെ ഇട്ടതിന് ശേഷം കുറച്ച് ഫ്രൈഡ് ഓണിയനും മല്ലിയിലയും ഒക്കെ ചേർത്തിട്ട് ദം ചെയ്ത് ഇങ്ങനെ അടച്ചു വെക്കണം. കുറച്ച് കഴിഞ്ഞ് ദം പൊട്ടിക്കുമ്പോൾ ഒരു മണം വരാനുണ്ട്. യാ മോനെ, അടിപൊളിയാണ്. ഞാനിപ്പോൾ ഉള്ളത് കൂത്തുപറമ്പ് പാറാനുള്ള നാസ് അറേബ്യൻ റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെയാണ് ഇപ്പോൾ കല്യാണ ബിരിയാണി സെർവ് ചെയ്യുന്നത്. കാഴ്ചയിൽ തന്നെ വലിയൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത്. പുറത്ത് കുറച്ച് ഓപ്പൺ ഡൈനിങ് ഉണ്ട്. ഇതാണ് ഇവിടെ മെയിൻ കിച്ചൺ. ഗ്രിൽസും ഷവർമയും ജ്യൂസും ഷേക്സും ഒക്കെ ഇവിടെയാണുള്ളത്. ഇനി ഇവിടുന്ന് നേരെ സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലോട്ട് പോവാം. മുകളിലാണ് ഇവിടെ മെയിൻ ഡൈനിങ് ഏരിയ കേട്ടോ. ദാ ഇതാണ് ഇവരുടെ ഡൈനിങ് ഏരിയ. വളരെ മികച്ച നിലവാരത്തിലുള്ള ഒരു ഡൈനിങ് ഏരിയ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് AC ഡൈനിങ് ഏരിയയാണ്. വളരെ മനോഹരമായൊരു ഡൈനിങ് സ്പേസ് ആട്ടോ ഇത്. അകത്ത് കംപ്ലീറ്റ് ഒരു പച്ചപ്പാണ്. അങ്ങനെ ഇവരുടെ ഡൈനിങ് ഏരിയ മൊത്തം ഒന്ന് കറങ്ങിയതിന് ശേഷം പിന്നെ നേരെ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. വാഴയിലയിലാണ് കേട്ടോ ഒരു ബിരിയാണി സെർവ് ചെയ്യുന്നത്. മാത്രമല്ല കല്യാണ ബിരിയാണിയുടെ സ്റ്റാർട്ടറായിട്ട് ഇവർ കൊടുക്കുന്നത് അലീസയാണ്. ഒപ്പം റായത്തയും പിക്കിളും. റെസ്റ്റോറൻറ്റിൽ ബിരിയാണിയോടൊപ്പം അലീസ വിളമ്പുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. ആദ്യം ബിരിയാണി വാഴയിലയിലോട്ട് ഇങ്ങനെ തട്ടണം. ബിരിയാണിക്ക് നല്ല മണമുണ്ട് കേട്ടോ. അതിനു മുമ്പ് വേറൊരു പരിപാടിയുണ്ട്. ഈ അലീസ ഇങ്ങനെ എടുത്ത് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് ഇളക്കി ഇങ്ങനെ കോരിയെടുത്തിട്ടൊന്ന് കഴിക്കണം. ഗോതമ്പും ചിക്കനും ഫ്രൈഡ് ഒനിയനും നെയ്യും ഒക്കെ കൂടി കാണിക്കുന്നൊരു മാജിക് ഉണ്ട്. അതിനോടൊപ്പം കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കഴിക്കണം. മോനെ പൊള്ളിയാണ്. ഇനി ബിരിയാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ തലശ്ശേരിയിൽ ബിരിയാണിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ കല്യാണ ബിരിയാണി ശ്രദ്ധയിൽപ്പെട്ടത്. ബിരിയാണിയിൽ മസാല കുറച്ച് കുറവായിട്ട് തോന്നി. പക്ഷെ ബിരിയാണിയുടെ ഫ്ലേവർ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. നല്ലൊരു ബിരിയാണിക്ക് റൈസിൻ്റെ കുക്കിംഗ് പെർഫെക്ഷൻ ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെയാണ് മസാലയും. ഇതെല്ലാം ഒരുപോലെ നന്നായാൽ മാത്രമേ ബിരിയാണി നന്നാവത്തുള്ളൂ. സാധാരണ റെസ്റ്റോറൻറ്റുകളിൽ വിളമ്പുന്ന ബിരിയാണിയും കല്യാണ ബിരിയാണിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നല്ലൊരു കല്യാണ ബിരിയാണി കഴിക്കാമെന്ന് ആഗ്രഹിച്ച് വന്നു കയറിയത് എന്തായാലും വെറുതെ ആയില്ല. ഞങ്ങൾ കഴിച്ചിറങ്ങിയപ്പോഴേക്കും ഭക്ഷണം കഴിക്കാനായിട്ട് ആളുകൾ വന്ന് തുടങ്ങുന്നതേയുള്ളൂ. ഇതാണ് ഷമീൽക, റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ്. അപ്പോൾ നല്ലൊരു കല്യാണ ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് പോവാം.